ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മാണിസാറിൻ്റെ മുഖ്യമന്ത്രി മോഹൻ ഉണ്ടല്ലോ, അതേതാണ്ട് ഈ മരം പോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുക. ഒരുപാട് മോഹിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലാത്തവസ്ഥ. 1967 ആദ്യമായിട്ട് MLA ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മന്ത്രിയാകണമെന്നായിരുന്നു. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്നെ മുഖ്യമന്ത്രിയാകാനായി മോഹൻ. നിത്യ നിയുക്ത മുഖ്യമന്ത്രി എന്ന് തന്നെ മാണിസാറിനെ വിളിക്കാം, പക്ഷേ ഒരു കാലത്തും ഒന്നും നടന്നില്ല എന്ന് മാത്രം. 1979 ആദ്യമായിട്ട് പ്രതിപക്ഷം മാണിസാറിനെ ഒന്ന് മോഹിപ്പിച്ചത്. കാരണം മാണിസാറിൻ്റെ വീക്ക്നെസ് ഇവർക്കൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ CH മുഹമ്മദ് പോയ മന്ത്രിസഭ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ മാണിസാറിനെ എല്ലാവരും കൂടെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി. അന്ന് അരസ് കോൺഗ്രസിൻ്റെ നേതാവായ AK ആൻ്റണിയും പ്രതിപക്ഷത്തുള്ളവരെല്ലാം കൂടെ മാണിസാറിനെ മുഖ്യമന്ത്രിയാക്കാൻ അന്നത്തെ ഗവർണർക്ക് എഴുതി കൊടുത്തതുമാണ്. പക്ഷെ ഗവർണർ ജ്യോതി വെങ്കടാചലം കേന്ദ്രത്തിൻ്റെ ആളല്ലേ, ഒരു കാലത്തും സമ്മതിച്ചില്ല. അങ്ങനെ ഗവർണർ പറഞ്ഞു പുതിയ തെരഞ്ഞെടുപ്പിൽ പോകണമെന്ന്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോയി. 1980 ഇടതുപക്ഷം ജയിച്ചു. പക്ഷേ അന്ന് മാണിയെ മുഖ്യമന്ത്രിയാക്കാനൊന്നും ആരും നിന്നുകൊടുത്തില്ല. ഇതേ ആൻ്റണിയും മാണിയുടെയും കൂടെ പിന്തുണയോടുകൂടി അന്ന് EK നായനാരാണ് മന്ത്രിയായത്. അങ്ങനെ 1990 ആയപ്പോൾ മറ്റൊരവസരം വന്നു. അന്ന് കേന്ദ്രത്തിൽ K ചന്ദ്രശേഖരാണ് പ്രധാനമന്ത്രി. അന്ന് ചന്ദ്രശേഖരൻ ഇങ്ങനെ മന്ത്രിമാരെ കിട്ടാതെ ഓടി നടക്കുന്ന സമയമായിരുന്നു. അന്ന് കേരള കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിസ്ഥാനം K ചന്ദ്രശേഖര് ഓഫർ ചെയ്തു. അപ്പോൾ പക്ഷേ ആദ്യ സഹമന്ത്രി സ്ഥാനമെന്നാണ് മാണി പോലും കരുതിയത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിലെ രാജ്യസഭാ അംഗമായിരുന്ന തോമസ് കുതിരവട്ടത്തെ മന്ത്രിയാക്കാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് മാണി അറിയുന്നത് ഇല്ല, അതൊരു ക്യാബിനറ്റ് റാങ്കാണ് എന്നറിയുന്നത്. ഉടനെ മാണി മന്ത്രിയാകാൻ റെഡിയായി, കുപ്പായമൊക്കെ ധരിപ്പിച്ചു. അങ്ങനെ കുപ്പായമൊക്കെ ഇട്ട് ഡൽഹി ചെന്നപ്പോഴാണ് അറിയുന്നത് രാഷ്ട്രപതിക്ക് കൊടുത്ത ലിസ്റ്റിൽ മാണിയുടെ പേരില്ല. അതിൻ്റെ പിന്നിൽ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വെളുത്ത കൈ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അക്കുറിയും മാണിയുടെ മോഹമൊന്നും നടന്നില്ല. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ, രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് വീണ്ടും മാണിയിൽ മുഖ്യമന്ത്രി മോഹം മുളപ്പിച്ചത്. പ്രതിപക്ഷം അതിനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുത്തു. അങ്ങനെയാണ് പാലക്കാട് നടന്ന പ്ലീനത്തിൽ, CPMൻ്റെ പാർട്ടി പ്ലീനത്തിൽ മാണി മുഖ്യാതിഥിയായി പങ്കെടുത്തതൊക്കെ. പക്ഷേ മുഖ്യമന്ത്രിയാകാനിരുന്ന KM മാണി ഒരുപാട് പൈസ മുഖ്യമന്ത്രിയാണ് എന്ന് ബിജു രമേശ് പറഞ്ഞത് അപ്പോഴാണ്. അങ്ങനെ 1979 മോഹങ്ങൾ മരവിച്ചപ്പോൾ 2014 മോതിരക്കൈ മുരടിച്ചു. എങ്കിലും മാണിയുടെ മനസ്സു മാത്രം ഇപ്പോഴും മുരടിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെയാണോ മാണിയുടെ പുതിയ നീക്കത്തിന് പിന്നിൽ എന്ന് അറിയണമെങ്കിൽ അത് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജോസ് KE മാണി സ്ഥാനാർത്ഥിയാകുന്നതോടെ എല്ലാവർക്കും ബോധ്യമാവും. അപ്പം ശരി, അങ്ങനെയൊക്കെയാണ് മാണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലാതായത്.